ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, നമ്മളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഇന്ന് കുറച്ച് ഐക്യ ഫേവറേറ്റ്സ് വീഡിയോ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. ഐക്യ എന്ന് വാങ്ങിച്ചിട്ടുള്ള എനിക്ക് നമുക്ക് വീടൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ യൂസ്ഫുൾ ആണെന്ന് തോന്നിയ കുറച്ച് സാധനങ്ങളുടെ ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തൊക്കെയെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു വാൾ ഷെൽഫ് ആട്ടോ. അപ്പം ഇത് സക്ഷൻ വരുന്ന ഒരു വാൾ ഷെൽഫാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഫിക്സ് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. പിന്നെ പൊതുവേ നമ്മളിവിടെയൊക്കെ ഫ്ലാറ്റ്സിലായിരിക്കും നിൽക്കുക, അപ്പോൾ നമുക്ക് ടൈൽസൊന്നും അങ്ങനെ ഹോളാക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഷെൽഫുകളൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇതാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വെക്കുകയും ചെയ്യാൻ, ഇനി നമുക്ക് സ്ഥലം മാറ്റണമെങ്കിലൊക്കെ ഭയങ്കര എളുപ്പമാണ്. പിന്നെ ഇത് ഫിക്സ് ചെയ്യാനും നല്ല എളുപ്പമാണ്, നമുക്ക് ഉപയോഗിക്കാനൊക്കെ നല്ല ഈസിയാണ്. അപ്പോൾ ഇത് വെക്കുന്ന സമയത്ത് നമ്മൾ വാളിങ്ങനെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് അത്യാവശ്യം വെയിറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കിത് റിമൂവ് ചെയ്യാനും എളുപ്പമാണ്, ഒരു കാർഡ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ തന്നെ അങ്ങനെ പോന്നോളൂ. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഇതേ എഡിഷനിലുള്ള ഒരു ഹുക്കാണ്. അപ്പം ഇതും നമുക്ക് സക്ഷൻ തന്നെയാണ്, നമുക്ക് വെക്കാനും എടുക്കാനും ഒക്കെ നല്ല എളുപ്പമാണ്. പിന്നെ ചിലർക്കുണ്ടാവുമല്ലോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സാധനങ്ങളുടെയൊക്കെ പൊസിഷൻ മാറ്റണം, ഒരു മേക്ക് ഓവർ നടത്തണം എന്നൊക്കെ. അപ്പം ഞാൻ അങ്ങനത്തെ ഒരാളാണ്. അപ്പം ഞാൻ അധികം പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനത്തെ സാധനങ്ങളാണ്. അപ്പം എനിക്ക് ഇഷ്ടം പോലെ ഇടയ്ക്കിടയ്ക്ക് എവിടേക്ക് വേണമെങ്കിലും മാറ്റി വെക്കുകയൊക്കെ ചെയ്യാമല്ലോ. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഒരു കണ്ടെയ്നറാണ്. അപ്പോൾ ഇതും നമുക്ക് സ്പൂണൊക്കെ ഇട്ട് വെക്കാനും ഒക്കെ നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കണ്ടെയ്നറാണ്. ഇതിലും സക്ഷൻ തന്നെയാണ് വരുന്നത്. അപ്പോൾ എനിക്ക് ഈ സക്ഷൻ്റെ പ്രൊഡക്ട്സ് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നാമത്തെ കാര്യം, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വെക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. പിന്നത്തെ കാര്യം, നമ്മൾ അധികവും റെൻ്റൽ ഫ്രണ്ട്ലി ആണ്. നമ്മൾ ഫ്ലാറ്റ്സിലൊക്കെ നിൽക്കുമ്പം നമുക്ക് അധികം ഹോളാക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അതിനൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഹുക്കാണ്. ഇതിലും സക്ഷൻ തന്നെയാണ് വരുന്നത്. അപ്പോൾ സക്ഷനാന്ന് വിചാരിച്ചിട്ട് ഇതധികം വെയിറ്റ് ഹോൾഡ് ചെയ്യില്ലെന്നൊന്ന് വിചാരിക്കണം കേട്ടോ. നന്നായിട്ട് വെയിറ്റൊക്കെ ഇത് ഹോൾഡ് ചെയ്യും, അത്യാവശ്യം നന്നായിട്ട് തന്നെ വെയിറ്റ് ഹോൾഡ് ചെയ്യും ഇത്. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഡോർ ഹാങ്ങർ ആട്ടോ. അപ്പം ഇതും നല്ലൊരു ഐറ്റമാണ്. ഇത് നമുക്ക് ഡോറിലൊക്കെ, നമ്മൾ ബാക്കിലൊക്കെ ഹാങ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് വെക്കുമല്ലോ, അപ്പം അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് പക്ഷേ നെയിലൊന്നും ചെയ്യണ്ട, ഇത് ജസ്റ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് ഹാങ് ചെയ്ത് കൊടുത്താൽ മതി.
പിന്നെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മൾട്ടിപർപ്പസ് ഹാങ്ങർ ആട്ടോ. അപ്പോൾ ഈ ഹാങ്ങർ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ ടൈ ഹാങ് ചെയ്യാൻ, അതുപോലെ ബെൽറ്റ്സ്, പിന്നെ ഹിജാബ്സ്. അപ്പോൾ ഞാൻ മെയിൻലി ഇതിൽ എൻ്റെ ഹിജാബ്സൊക്കെ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യൽ. അപ്പോൾ അടുത്തത് ഈ ഒരു പ്ലേറ്റ് ഹോൾഡർ ആട്ടോ. അപ്പം ഇത് നമ്മുടെ പ്ലേറ്റ്സൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് എനിക്ക് എക്സ്ട്രാ വരുന്ന ലിഡ്സ്, അതേമാതിരി ചെറിയ പാൻസ് അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതൊക്കെ നന്നായിട്ട് ഓർഗനൈസ് ചെയ്തിട്ട് വെക്കാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് എടുക്കാനും കാണാനും ഒക്കെ നല്ല എളുപ്പമാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സിഫ്റ്റർ ആട്ടോ. അപ്പം നമുക്ക് കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പം നമ്മളെപ്പോഴും ഇതൊക്കെ അരിച്ചെടുക്കുമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി. ഒന്നാമത് ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര നീറ്റാണ്, അങ്ങനെ പുറത്തേക്കൊന്നും അങ്ങനെ പോവില്ല. അപ്പം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സോപ്പ് ഡിസ്പെൻസറാണ്. അപ്പം ഇതിന് 4 ദിർഹംസാണ്. അപ്പോൾ ഈ ഒരു റേറ്റിന് ഈ ഒരു ഡിസ്പെൻസർ ഭയങ്കര വർത്ത് ആയിട്ട് എനിക്ക് തോന്നി. നല്ല ക്യൂട്ടല്ലേ ഇതിൻ്റെ ഡിസൈനൊക്കെ കാണാൻ. പിന്നെ നമുക്കിത് സോപ്പ് മാത്രമല്ല, നമുക്ക് സാനിറ്റൈസറോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആക്കി വെക്കാം. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബിബ് ആട്ടോ. അപ്പം ഇത് കുട്ടികളുള്ള അമ്മമാർക്ക് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. കാരണം നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഫുഡൊക്കെ കൊടുക്കുമ്പം കുട്ടികളെല്ലാം എങ്ങനെ പോയാലും മേത്തൊക്കെ ആവും. അപ്പോൾ അതിന് ഈ ബിബ് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി. ഇത് നമുക്ക് ബാഗിലൊക്കെ വെക്കാനാണെങ്കിലും ഭയങ്കര കോമ്പാക്റ്റ് ആയിട്ടിരിക്കും ഫോൾഡ് ചെയ്ത് വെച്ചാൽ. പിന്നെ ഫുഡൊക്കെ ആയാലും നമുക്ക് ജസ്റ്റ് ടിഷ്യൂ വെച്ച് ഇങ്ങനെ തുടച്ച് കൊടുത്താലും മതി. ഇനി അഥവാ ഫുഡ് എന്തെങ്കിലുമൊക്കെ താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ ഒരു സ്പേസും ഉണ്ട്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെൽഫ് ഇൻസേർട്ടാണ്. അപ്പം ഇത് 2 സൈസിൽ വരുന്നുണ്ട്. ഇത് വലിയൊരു സൈസാണ്, പിന്നെ ഈ വരുന്നത് ചെറിയൊരു സൈസാണ്. അപ്പോൾ ഇത് നമുക്ക് ഷെൽഫിൻ്റെ ഉള്ളിലൊക്കെ വെക്കാൻ നല്ലതാണ്. സ്പേസ് കൂട്ടാനൊക്കെ, സ്റ്റോറേജിൻ്റെ സ്പേസ് കൂട്ടാനൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു യുട്ടെൻസിൽ റാക്കാണ്. അപ്പം ഇതിൽ നമുക്ക് സ്പൂണുകൾ, കട്ട്ലറീസ് കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു ഡിസൈൻ തന്നെ നല്ല എലഗൻ്റ് ആയതുകൊണ്ട് നമുക്ക് കിച്ചണിൽ വെക്കുമ്പോൾ കിച്ചണിൻ്റെ ഒരു ലുക്ക് തന്നെ നമുക്ക് മാറും.
പിന്നെ വരുന്നത് ഈ ഒരു ബ്രഷ് ആട്ടോ. ഇതിന് ആകെ 3 ദിർഹംസേ ഉള്ളൂ, പക്ഷേ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. നമുക്ക് കിച്ചൺ സിങ്കൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ നല്ല യൂസ്ഫുള്ളാണ്. എൻ്റെ മുന്നത്തെ വീഡിയോസ് കണ്ടവർക്കറിയാം ഞാൻ ഇതാണ് എപ്പോഴും യൂസ് ചെയ്യാറ്. പിന്നെ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു സക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ക്ലീനിങ് കഴിഞ്ഞാൽ ഇത് എടുത്ത് വെക്കാനും നല്ല സുഖമാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു റീസീലബിൾ ബാഗ്സ് ആട്ടോ. അപ്പം ഇത് ഐക്കിയൻ്റെ റീസീലബിൾ ബാഗ്സ് മറ്റ് ബാഗ്സിനേക്കാൾ കുറച്ചുകൂടി നന്നായിട്ട് എനിക്ക് തോന്നി. കാരണം ഇതിനൊരു ഡബിൾ ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ സാധനങ്ങളൊന്നും പുറത്തൊക്കെ എന്തായാലും പോവില്ല. നമ്മളിപ്പം പൊടികൾ കൊണ്ടുവരാനായാലും ഒക്കെ നല്ല ടൈറ്റായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ഇതിൽ ഐക്കിയയിൽ പല സൈസിൽ കിട്ടാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കായിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു ആമസോൺ ഹോൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.